നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് ശിവഗിരിയിൽ നടന്ന പരിപാടിയിലാണ് ശിവഗിരി മഠാധിപതിയും ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ സ്വാമി സച്ചിദാനന്ദ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല, ഇവിടെ സാധാരണക്കാർക്ക് തുല്യത ലഭിക്കുന്നില്ല, അതുപോലെ സെക്രട്ടേറിയറ്റ് എന്ന സംവിധാനം ഒരു വലിയ തമ്പുരാൻ കോട്ടയാണ് തുടങ്ങിയ അഭിപ്രായങ്ങൾ ശക്തമായി ഉന്നയിച്ചത്. സ്വാമിജി അത് വെറുതെ പറഞ്ഞതല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ സാധാരണക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ സാധാരണക്കാരെ ഇവിടെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നതാണ് ഈ ഇടത് ഭരണം കൊണ്ട് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും സാധാരണക്കാരായ എത്രയോ ആളുകൾ ബുദ്ധിമുട്ടുന്ന കാഴ്ച. സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വില്ലേജ് ഓഫീസിൽ ചെന്നാൽ, ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം പറയണോ? സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഫയൽ ഒന്ന് നീങ്ങിക്കിട്ടാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, ഈ സെക്രട്ടേറിയറ്റിലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അത് തീർച്ചയായിട്ടും നിങ്ങൾ കരുതണം എന്ന് ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്ത ആ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ ഒരു തമ്പുരാൻ കോട്ട പ്രവർത്തിക്കുന്നത് പോലെ ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോഴും സാധാരണക്കാരായ വ്യക്തികൾക്ക് അപ്രാപ്യമായ തമ്പുരാൻ കോട്ടയാണ്. ഇതാണ് സ്വാമിജി അന്ന് പറഞ്ഞത്. ഇത് അധികകാലമായില്ലല്ലോ ഈ ഒരു വിഷയം ഉന്നയിച്ചിട്ട്. ഈ വിമർശനം അപ്പാടെ ശരിവിക്കുന്ന കാര്യങ്ങളാണ് കുറച്ചു കാലമായി തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സാധാരണക്കാരനായ ഒരാൾക്ക് സെക്രട്ടേറിയറ്റിൽ സന്ദർശിക്കണമെങ്കിൽ കൂടി കടുത്ത നിബന്ധനകളാണ്. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സെക്രട്ടേറിയറ്റിൽ എത്തുന്നവർക്ക് ഇനി മുതൽ തിരിച്ചറിയൽ കാർഡ് വാങ്ങിവെച്ച ശേഷം സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശിക്കാനുള്ള ആക്സസ് കാർഡ് നൽകിയാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം. അതായത് നമ്മുടെ ആധാർ കാർഡോ നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാർഡുകളോ ഒക്കെ വാങ്ങിവെക്കും, അതിനുശേഷം ഒരു ആക്സസ് കാർഡ് കൊടുക്കും. ഈ ആക്സസ് കാർഡ് ഉപയോഗിച്ച് വേണം വിവിധ വകുപ്പുകളിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകാനായിട്ട്. പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി. സന്ദർശകർ തിരികെ പോകുമ്പോൾ ആക്സസ് കാർഡ് വാങ്ങണം, തിരികെ വാങ്ങണം. കാർഡ് നഷ്ടപ്പെട്ടാൽ 500 രൂപ പിഴ ഈടാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സാധാരണക്കാരൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതോടെ വിവിധ ആവശ്യങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ എത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി എന്ന് പറയുന്നു. ഈ 500 രൂപ പിഴ ഈടാക്കുന്ന ആക്സസ് കാർഡ് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടാലാണ് പിഴ. പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം, സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രം, ഇവിടെ ആൾക്കാർക്ക് വരാനും പോകാനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണോ സാധാരണക്കാർക്ക്? സാധാരണക്കാരൻ്റെ, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് പിരിക്കുന്ന നികുതി, അതാണ് അവർക്ക് ശമ്പളമായി കിട്ടുന്നത്. മാത്രമല്ല സെക്രട്ടേറിയറ്റിന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണമോ അതുപോലെയുള്ള ഭീഷണിയോ ഒന്നും ഉള്ളതായിട്ട് ഇത്രയും കാലമായിട്ട് നമുക്കറിയില്ല. തിരിച്ചറിയൽ കാർഡ് ഇല്ലാതെ വരുന്നവർക്ക് ആരെയാണോ കാണേണ്ടത് ആ ജീവനക്കാരൻ്റെ ഉറപ്പിന്മേൽ കാർഡ് കൊടുക്കും. ഇതുകൂടാതെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ജനങ്ങളെ നിരീക്ഷിക്കണം എന്ന് മറ്റൊരു നിർദ്ദേശം. ക്യാമറയൊക്കെ വെച്ച് നിരീക്ഷിക്കണം. ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇയാൾ എന്താണ് ചെയ്യുന്നത്, ഇയാൾ ആരെ കാണുന്നു, ആരോട് സംസാരിക്കുന്നു, ഇതൊക്കെ പ്രത്യേകം നിരീക്ഷിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരിക്കില്ല, ഒരു വേള മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസോ അല്ലെങ്കിൽ ക്യാബിനറ്റോ ചേർന്നെടുക്കുന്ന ഒരു നിർദ്ദേശമായിരിക്കാം. അതുപോലെ മാധ്യമപ്രവർത്തകരുടെ പ്രവേശനം അടക്കം ഇതോടെ നിയന്ത്രിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് പ്രധാനമായിട്ട് പോകേണ്ടത് സി സെക്ഷനിലെ പി ആർ ഡി ഡിവിഷനിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പുറത്തെ ഗേറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ ഗേറ്റിലും പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾ, ആക്സസ് കാർഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. മാധ്യമപ്രവർത്തകരുടെ കാര്യം ഉത്തരവിൽ എടുത്തു പറയുന്നില്ലെങ്കിലും ഉത്തരവുകൾ പൊതുവെ ഇങ്ങനെ പറയുമ്പോൾ മാധ്യമപ്രവർത്തകരും അതിനകത്ത് പെടുമല്ലോ. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പിൻ്റെ ഈ നിർദ്ദേശങ്ങൾക്ക് കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റ് തമ്പുരാൻ കോട്ടയാണെന്ന്, കോട്ടയായി തുടരുകയാണെന്ന സ്വാമിജി സച്ചിദാനന്ദ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതുപോലെ ഇരുമ്പ് മറ, ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഇരുമ്പ് മറ കെട്ടുകയാണ് പിണറായി സർക്കാർ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇരുമ്പ് മറ കെട്ടി ജനങ്ങൾ എല്ലാം, അദ്ദേഹം മൗനം പാലിക്കുന്നു, അദ്ദേഹം പല കാര്യങ്ങളിലും ഉത്തരം പറയുന്നില്ല, പലതിൽ നിന്ന് ഒളിച്ചോടുന്നു. ഇപ്പോൾ പുതുപ്പള്ളിയിൽ പറഞ്ഞത്, പുതുപ്പള്ളിയിൽ ആൾക്കാർ ചോദിച്ചപ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തന്നെ ഒരുതരം പ്രത്യേക രീതിയിലുള്ള ഉത്തരം പറച്ചിലായിരുന്നു അദ്ദേഹം നടത്തിയത്. പലതിനെക്കുറിച്ചും മിണ്ടുന്നില്ല, പലതിനെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ല. ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കാതെ ഇത്തരത്തിൽ വാഹന വ്യൂഹവുമായി കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൽ മാത്രമേ കാണൂ, വേറൊരു സംസ്ഥാനത്തുമുള്ളതായിട്ട് അറിവില്ല. ഇപ്പോൾ ഈ ആക്സസ് കൺട്രോൾ സിസ്റ്റം,
നേരത്തെ പറഞ്ഞ എക്സസ് കാർഡ് ഇത് പൊതുവെ ഏർപ്പെടുത്തുന്നതിനെതിരെ ജീവനക്കാരടക്കം രംഗത്ത് വന്നിരുന്നു. ഇടത് അനുകൂല ജീവനക്കാരുടെ സംഘടനയായ എംപ്ലോയീസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ ഈ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ കൊച്ചി മെട്രോയിലേതുപോലെ കൈവശം നൽകിയിരിക്കുന്ന ആക്സസ് കാർഡ് ഉപയോഗിച്ചാണ് ജീവനക്കാർ സെൻസർ അധിഷ്ഠിത വാതിലിലൂടെ അകത്തേക്ക് കയറുന്നത്. മുറിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഹാജർ രേഖപ്പെടുത്തുന്നു. ഓഫീസിൽ നിന്ന് പുറത്തു പോവുകയും തിരികെ വരുന്ന സമയവും വീണ്ടും ഇത്തരത്തിൽ രേഖപ്പെടുത്തും. നിശ്ചയിച്ച സമയത്തിലധികം മാറുന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അബദ്ധിയാകും. ജീവനക്കാരുടെ ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പാർക്ക് എന്ന വെബ്സൈറ്റിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. അത് ജീവനക്കാരുടെ കാര്യം, പക്ഷേ ജീവനക്കാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ സാധാരണക്കാരന് എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ അവൻ്റെ പേരോ മറ്റ് വിവരങ്ങളോ എഴുതിയിട്ടോട്ടെ, അഡ്രസ്സോ ഫോൺ നമ്പറോ എഴുതിയിട്ടോട്ടെ, ഇത്തരത്തിൽ നിരീക്ഷണ സംവിധാനം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരെ കാണാൻ വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഔദ്യോഗിക ആവശ്യത്തിന് സെക്രട്ടേറിയറ്റിലെ വിവിധ ഓഫീസുകളിലേക്ക് വരുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെ ശക്തമായ ഒരു ജനവികാരമാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു. സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതുപോലെ ഒരു ഇരുമ്പ് മറ കെട്ടിക്കൊണ്ട് ഒരു വലിയ തമ്പുരാൻകോട്ടയായി സെക്രട്ടേറിയറ്റിനെ മാറ്റിയിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു വിഷയം, വളരെ ദൗർഭാഗ്യകരമായ ഒരു വിഷയമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അത് പൊതുഭരണ വകുപ്പ് ഇടപെട്ട് കുറച്ചുകൂടി സുതാര്യമായ രീതിയിൽ ജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ വന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും മറ്റ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിലും, അതായത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിൽ വേണ്ട നടപടി ഉണ്ടാകുന്നതിനും ജനങ്ങളുടെ ഒപ്പം നിൽക്കണ്ടേ? സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒക്കെ ജനങ്ങളുടെ ഒപ്പമല്ലേ നിൽക്കേണ്ടത്? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്നത്, നല്ല ശമ്പളം കൈപ്പറ്റുന്നത്, അതും ജനങ്ങളുടെ നികുതി പണം കൊണ്ട്? അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് വേണം ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ സമ്പർക്കം. ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരിപാടിയും അത്ര ശുഭകരമാകില്ല.